ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അഹമ്മദ് കബീർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ക്രൈം ഡ്രാമ ത്രില്ലർ ആയിട്ടുള്ള മലയാളത്തിലെ ആദ്യ വെബ് സീരീസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കേരള ക്രൈം ഫയൽസ്, ഷിജു പാറയിൽ വീട്, നീണ്ടകര, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന വെബ് സീരീസ്. അതിലോട് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഷെയർ ചെയ്യുന്നു, നമ്മുടെ ഈ ചാനലിലേക്കും നമ്മുടെ മറ്റു ചാനലുകളിലേക്കും വോയിസ് ഓവർ ചെയ്യാൻ ആളുകളെ ആവശ്യമുണ്ട്. സോ നിങ്ങളുടെ വോയിസ് അടിപൊളിയാണോ, വോയിസ് ഓവർ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടോ എങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോൻ്റെ 30 സെക്കൻഡ് വീഡിയോ ക്ലിപ്പ് ഞങ്ങൾക്ക് അയച്ചു തരിക. അതിനായി മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കൂടാതെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടും ഉണ്ട്. ഇനി നമുക്ക് സീരീസിലോട്ട് കടക്കാം. സീരീസിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ ഒരു ലോഡ്ജ്, അതിൻ്റെ ഓണർ നാട്ടിലില്ലാത്തതുകൊണ്ട് ശരത് എന്ന ആളായിരുന്നു അത് നോക്കി നടത്തിയിരുന്നത്. അവിടെ പൈപ്പിലൊന്നും വെള്ളം വരുന്നില്ല, എന്താ കാരണം എന്ന് പറഞ്ഞിട്ട് ശരത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റൂമിൽ വെള്ളം ഫുൾ ലീക്കായിക്കൊണ്ടിരിക്കുന്നു. ഡോറ് പുറത്തുനിന്ന് ലോക്കായിരുന്നു. ജനൽ വഴി നോക്കിയപ്പോൾ ഒരു ഷോക്ക്, അവിടെ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി. അപ്പം നമ്മുടെ വെബ് സീരീസിൻ്റെ ടൈറ്റിൽ, കേരള ക്രൈം ഫയൽസ്, ഷിജു പാറയിൽ വീട്, നീണ്ടകര. നെക്സ്റ്റ് സീൻ ഒരു നാടകം, അതിലെ ക്യാരക്ടറായി അവിടുത്തെ പോലീസ് ഓഫീസറായ മനോജ്. അതിൻ്റെ ഇടയ്ക്ക് ലോഡ്ജിലെ കാര്യം പറഞ്ഞ് മനോജും മറ്റു പോലീസ് ഓഫീസേഴ്സും ലോഡ്ജിലേക്ക് പോകുന്നു. ഒറ്റ നോട്ടത്തിൽ മരിച്ചവൾ ഒരു സെക്സ് വർക്കറാണെന്ന് പോലീസ് ഊഹിക്കുന്നു. ബോഡി എപ്പോഴാണ് കണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം പോലീസ് ശരത്തിനോട് ചോദിക്കും. മരിച്ച സ്ത്രീയുടെ കൂടെ ഒരാൾ കൂടെ വന്നിരുന്നു, ഒരു തവണ ഇവളുടെ കൂടെ കണ്ടിട്ടുള്ളൂ എന്ന് ശരത്തും പറയും. അവിടുത്തെ രജിസ്റ്റർ നോക്കിയപ്പോൾ ഷിജു പാറയിൽ വീട്, നീണ്ടകര എന്ന അഡ്രസ്സായിരുന്നു. ഐ ഡി പ്രൂഫ് ഒന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ കസ്റ്റമേഴ്സിന്റെ പ്രൂഫ് ചോദിച്ച് അലോ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് അങ്ങനെ വരാറില്ല, സോ വരുന്ന കസ്റ്റമേഴ്സിന്റെ പ്രൂഫ് ഒന്നും മേടിച്ചു വെക്കാറില്ലെന്ന് ശരത് പറയും. ആകെയുള്ള അഡ്രസ്സ് വെച്ച് അവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിക്കും. അവിടുത്തെ പോലീസും ആ സ്ഥലത്ത് പോയി അന്വേഷിക്കുന്നുണ്ട്. മനോജും മരിച്ച ലേഡിയെ ഐഡന്റിഫൈ ചെയ്യാനായി അവിടെ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. അവിടെ ഒരാൾ ഇവളെ കണ്ട് തിരിച്ചറിയും. സ്വപ്ന എന്നായിരുന്നു ഇവളുടെ പേര്. കല്ലൂരിൽ നിന്നാണ് ഇവള് വരുന്നത്. രാവിലെ കുറച്ചു നേരവും രാത്രി കുറച്ചു നേരവും ഈ സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറയും. സ്വപ്നയെ കുറിച്ചുള്ള മറ്റു ഡീറ്റെയിൽസ് അറിയാൻ ആ ഓട്ടോക്കാരനെ മനോജ് കൂടെ കൂട്ടും. മറുഭാഗത്ത് നീണ്ടകരയിലെ പോലീസ് അവിടുത്തെ പോസ്റ്റ് വുമണിനോടും പോയി അന്വേഷിക്കും. എന്നാൽ ആ പേരിലും അഡ്രസ്സിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഓട്ടോക്കാരൻ സ്വപ്നയെ പരിചയമുള്ള രണ്ട് പേരോട് പോയി കാര്യങ്ങൾ ചോദിക്കും. സ്വപ്നയെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും അവർക്കറിയില്ലായിരുന്നു. ലതിക എന്ന സ്ത്രീയുടെ ടീമിലായിരുന്നു സ്വപ്ന ഉണ്ടായിരുന്നത്. സോ ആ ഓട്ടോ ഡ്രൈവർ മനോജിന് ലതികയുടെ വീട് കാണിച്ചു കൊടുക്കും. അവിടെ പോയപ്പോഴാകട്ടെ ലതിക അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ മകള് സ്വപ്ന തങ്ങിയിരുന്ന റൂം മനോജിന് കാണിച്ചു കൊടുക്കും. അവിടെ പോയി നോക്കിയപ്പോഴും സംശയാസ്പദമായി ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. മനോജിന്റെ പെർമിഷൻ മേടിച്ച് ലതികയുടെ മകള് അവളെ കോള് ചെയ്യും. പക്ഷെ ലതികയെ അവളുടെ കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുന്നതായി കാണിക്കുന്നു. കൂടെ ഷിജു. ലതിക കെട്ടഴിക്കാൻ പറഞ്ഞിട്ടും അവൻ ഒന്നും മിണ്ടാതെ കൂളായി നിൽക്കും. നെക്സ്റ്റ് സീനിൽ ശരത്ത് സ്വപ്നയുടെ ബോഡി കാണുന്നതായി സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കും. പിന്നെ ഒരു ഹോട്ടൽ മുതലാളിയായ കരീം ബായിനെ ഒരാൾ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. കരീം ബായി ആകട്ടെ അത് തന്നെ ആലോചിച്ച് പേടിച്ചിരിക്കും. അപ്പം അയാളുടെ മകൻ ഇതിനൊക്കെ എന്തിനാ പേടിച്ചിരിക്കുന്നത്, പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് പറയും. പക്ഷെ കരീം ബായി അതൊന്നും വേണ്ടെന്നും പറയും. പിന്നെ മനോജ് അവൻ്റെ വീട്ടിൽ വൈഫിനോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവർക്ക് മുമ്പുണ്ടായിരുന്ന ബ്രേക്കപ്പിനെ കുറിച്ചും സംസാരിക്കുന്നു. പിന്നെ ലോഡ്ജിൽ നിന്ന് സ്വപ്നയുടെ ബോഡി നീക്കം ചെയ്യുന്നു. സ്വപ്ന മരിക്കുന്നതിന് മുമ്പ് അവളെ വേറൊരു റൂമിലെ ഒരു സ്ത്രീയും കണ്ടിരുന്നു. രണ്ടാളും പരസ്പരം നോക്കി ചിരിക്കുകയും ചെയ്തിരുന്നു. അന്നേരം അവിടെ തന്നെയുള്ള ഒരു ചെക്കനും അവളെ കണ്ടിരുന്നു. ഫസ്റ്റ് ടൈം ഇവന്റെ കയ്യിൽ നിന്ന് ഇവളെ സിഗരറ്റ് മേടിച്ചിരുന്നെന്ന് പറയുന്നു. ഇവരാരും അവളുടെ കൂടെ ഷിജുവിനെ കണ്ടിട്ടില്ല. ഇതെല്ലാം മനോജും പ്രദീപും കൂടി ഇവരിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കുന്നു. പുറത്തുള്ള ചായക്കടയിൽ പോയിട്ടും അന്വേഷിക്കുന്നു. അതിൽ നിന്നും ലോഡ്ജിൽ റൂം ഫുള്ളാവാതെ ഇരുന്നാൽ ശരത്ത് ഇടയ്ക്കിടെ ചില സ്ത്രീകളെ കൊണ്ടുവരാറുണ്ടെന്നും പറയും. ഓണർ പുറത്തായതുകൊണ്ട് ഇവളെല്ലാം അവനാണെന്നും ആ ചായക്കടക്കാരൻ പറയും. അത് കേട്ടപ്പോൾ മനോജിന്റെ കൂടെയുള്ള പ്രദീപിന് ശരത്തിന്റെ മേലെ ഒരു ഡൗട്ട് തോന്നിയതായി പറയും. പിന്നെ ഇവരുടെ ടീമിലുള്ള സുനിൽ എന്ന പോലീസ് ഓഫീസറെ കാണിക്കുന്നു. ആളുടെ വൈഫ് പ്രഗ്നന്റ് ആണ്, അവരുടേത് ലവ് മാരേജ് ആയതുകൊണ്ട് ഫാമിലി ഒന്നും കൂടെയില്ല. ഇവൻ ജോലിക്ക് പോയ ഇവൾ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ മനോജ് ശരത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ശരത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്യാനായി അവനെ കൊണ്ട് അവന്റെ അഡ്രസ് എഴുതിപ്പിക്കും. പക്ഷെ അത് രജിസ്റ്ററിലെ ഹാൻഡ് റൈറ്റിംഗുമായിട്ട് മാച്ചാവുന്നുണ്ടായിരുന്നില്ല. ശരത്ത് മാത്രമേ ഷിജുവിനെ കണ്ടിട്ടുള്ളൂ. സോ അയാൾ ഇനി കണ്ടാൽ അടയാളം കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായും കാണിക്കാമെന്ന് ശരത്ത് പറയുന്നു. കാരണം അയാൾക്ക് കോങ്കണ്ണുണ്ടായിരുന്നു, അതെനിക്ക് നല്ല സ്ട്രൈക്ക് ചെയ്തിരുന്നു. സോ അതുകൊണ്ട് തന്നെ അതെനിക്ക് മറക്കാനേ പറ്റില്ല എന്ന് ശരത്ത് പറയും. നീ ഇക്കാര്യമല്ലേ എന്നോട് ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് മനോജ് പറയുന്നുണ്ട്. എന്നിട്ട് ഷിജുവിനെയും സ്വപ്നയെയും ഒരുമിച്ച് കണ്ട സിറ്റുവേഷൻ ഒന്നുകൂടെ പറയാൻ പറയും. അന്ന് അവർ രണ്ടുപേരും കൂടി റൂം ചോദിച്ച് വന്നിരുന്നു. ആളൊരു ബ്ലാക്ക് ഷർട്ടും വൈറ്റ് മുണ്ടും ആയിരുന്നു ധരിച്ചിരുന്നത്. എന്നിട്ട് അവർ നേരെ റൂമിലേക്ക് പോയി. പിന്നെ ശരത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിജു പുറത്തേക്ക് പോയി. ശരത്ത് കഴിച്ചു കഴിഞ്ഞതും ഷിജു തിരിച്ച് അകത്തേക്ക് പോയി. പിന്നെ അവിടുത്തെ ടി വി കേടായി നേരെയാക്കാൻ നേരവും ഷിജു പുറത്തേക്ക് പോയിരുന്നു. വീണ്ടും തിരിച്ചു വന്നു. പിന്നെ ശരത്ത് കൗണ്ടറിലിരുന്ന് ഉറങ്ങിപ്പോയി.
ഇതായിരുന്നു അന്ന് സംഭവിച്ചിരുന്നത്. ലോഡ്ജിൽ ഇവർ വരുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേ ഒരു കോള് വന്നിരുന്നു. റൂം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉണ്ടെന്ന് പറഞ്ഞതും കോള് കട്ടാക്കി. ഫോണിൽ കേട്ട വോയിസും ഷിജുവിൻ്റെ വോയിസും ഒരേതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് ശരത് പറയും. പിന്നെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഒരു ഫംഗ്ഷൻ. അവിടെ ഉണ്ടായിരുന്ന കുര്യൻ എന്ന സീനിയർ ഓഫീസറെ വിളിച്ച് മനോജ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ലതികയെ കാണിക്കുന്നു. അവളുടെ കഴുത്തിലെല്ലാം നല്ല മുറിയായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം പോലീസ് വരാൻ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങോട്ട് പോകണമെന്നും പറയുന്നുണ്ട്. ലതികയ്ക്കും അവളുടെ കൂടെയുള്ള സ്ത്രീക്കും സ്വപ്നയുടെ കാര്യത്തിൽ ഒരു പേടിയുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഇതുവരെയും ആർക്കും അറിയില്ല. പിന്നെ മനോജ് ലോഡ്ജിലേക്ക് വിളിച്ച നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് പോകും. പക്ഷെ അവിടുത്തെ ഓഫീസേഴ്സ് ഇതൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡിയുടെ കേസാണെന്നും പറഞ്ഞ് ഇൻഫോർമേഷൻസ് എല്ലാം കൊടുക്കാൻ മനഃപൂർവ്വം ലേറ്റാക്കും. മറുഭാഗത്ത് ശരത്ത് ഷിജുവിൻ്റെ മുഖച്ചായ പറഞ്ഞു കൊടുക്കും. മനോജ് നിന്നിട്ട് ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. കച്ചേരി പടിയിലുള്ള ഒരു ബൂത്തിൽ നിന്നാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കി അവിടേക്ക് പോകും. പക്ഷെ അവിടെയുള്ള ആ കടക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെയുള്ള ആർക്കും സ്വപ്നയെക്കുറിച്ചും ഷിജുവിനെക്കുറിച്ചും ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കെ മനോജ് ആ റോഡ് സൈഡിലുള്ള ഒരു ക്യാമറ കാണും. അതിൻ്റെ ക്ലിയർനെസ് ചെക്ക് ചെയ്യും. അത് ഈ ബൂത്ത് വരെയും ക്ലിയർ ആയിരുന്നു. സോ കഴിഞ്ഞ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്യാനായി മനോജ് കൺട്രോൾ റൂമിലേക്ക് പോകും. അവിടെ പോയി ആ ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കും. പക്ഷെ അതിൽ സ്വപ്നയെയും ഷിജുവിനെയും നേരെ കാണില്ല. കാരണം അത് ട്വിസ്റ്റഡ് ക്യാമറയായിരുന്നു. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഓഫീസർ സുനിലിന്റെ ഭാര്യ പ്രസവിച്ചായിട്ട് കാണിക്കുന്നു. അത് കഴിഞ്ഞ് ശരത് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഷിജു സ്വപ്നയുടെ കൂടെ ഹാപ്പി ആയി തന്നെയാണ് റൂമിലേക്ക് പോയത്. സോ അവർക്കിടയിൽ മുമ്പ് ഒരു പ്രശ്നവും ഉണ്ടായി കാണില്ല എന്ന് മനോജ് പറയും. അപ്പൊ കുര്യൻ സാറിന് ഒരു ഡൗട്ട്, ഷിജു ഇതുപോലെ ഇതിനു മുമ്പും പ്രോസ്റ്റിറ്റ്യൂട്ടിനൊപ്പം പോയി കാണില്ലേ എന്നൊരു ഡൗട്ട്. സോ ഷിജുവിന്റെ നിലവിലുള്ള അടയാളങ്ങൾ വെച്ച് കൊച്ചിയിലെ ആ ഏരിയയിലുള്ള എല്ലാ ലോക്കൽ ലോഡ്ജിലും ഹോട്ടലിലും അന്വേഷിക്കാൻ പറയും. പിന്നെ ലതിക മനോജിനെ കാണുവാനായിട്ട് സ്റ്റേഷനിലേക്ക് വരുന്നു. സ്വപ്ന കുറേ കാലമായി ലതികയുടെ കൂടെ ഇരുന്നിരുന്നു. അവളുടെ ഫാമിലിയെ കുറിച്ചൊന്നും ലതികയ്ക്ക് അറിയില്ല. അങ്ങനെ സ്വപ്നയെക്കുറിച്ച് ലതികയ്ക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം മനോജിനോട് പറയും. ആ സമയത്ത് ലതികയുടെ കയ്യിലും കഴുത്തിലുള്ള മുറിവ് മനോജ് നോട്ട് ചെയ്യും. അതേ മുറിവ് സ്വപ്നയുടെ കഴുത്തിലും ഉണ്ടായിരുന്നു. ആ മുറിവ് എങ്ങനെയായതാന്ന് മനോജ് ലതികയോട് ചോദിക്കും. ആദ്യം മടിച്ചെങ്കിലും പിന്നീട് ലതിക അത് പറയും. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമറിൻ്റെ കൂടെ പോയപ്പോൾ ആയതാണെന്ന് ലതിക പറയും. സാധാരണ ഇതിനൊന്നും ഞാൻ നിന്നുകൊടുക്കാറില്ല, പക്ഷെ കഴിഞ്ഞ ദിവസം പെട്ടുപോയതാണെന്ന് ലതിക പറയും. ലതികയുടെ മേലെ ഉണ്ടായത് ഷാള് കൊണ്ടോ സാരി കൊണ്ടോ കെട്ടിയതാണോ എന്ന് ചോദിക്കും. അതെന്ന് ലതികയും പറയും. കൈകാലുകൾ കട്ടിലിൽ കെട്ടിവെച്ചു, നല്ലോണം ഉപദ്രവിച്ചു, എത്ര വേദനിച്ചെന്ന് പറഞ്ഞിട്ടും അവൻ നിർത്തിയില്ല. ഞങ്ങളുടെ വേദന അവനൊരു ഹരമായിരിക്കണമെന്ന് ലതിക പറയുന്നു. മനോജ് അപ്പോൾ ഷിജുവിൻ്റെ CCTVയിൽ കണ്ട അത്ര ക്ലിയർ ഇല്ലാത്ത പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫോട്ടോ ലതികയെ കാണിക്കും. ലതികയും ഏതാണ്ട് ഇതുപോലെ ഒരാളായിരുന്നു എന്ന് പറയും. ലതികയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഷിജു ആണെന്നും അവൾ പറയും. പിന്നെ നമ്മുടെ മനോജും കൂട്ടരും കൂടെ ലതിക പോയിരുന്ന ലോഡ്ജിലും പോയി അന്വേഷിക്കും. അവിടെ നോക്കിയപ്പോൾ ലതികയുടെ അഡ്രസ്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ സ്റ്റേ ചെയ്ത റൂമെല്ലാം മനോജ് പോയി പരിശോധിക്കും. ആ റൂമിന് പുറത്ത് ഒരു ഹോട്ടൽ ബില്ലുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ പോയി നോക്കിയപ്പോൾ അത് കടം മേടിച്ച ബില്ലാണെന്നും പറയും. ഷിജു ആണ് അത് മേടിച്ചതെന്നും അവർ പറയും. യൂണിയനിലുള്ള ആളാണ് ഷിജു എന്നും പറയും. അവൻ്റെ അഡ്രസ്സും പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കും. അവിടെ പോയി നോക്കിയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ പ്രഗ്നൻ്റ് ആയ വൈഫും മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ കളക്ടർ ഓഫീസിലേക്ക് പോയതാണെന്ന് വൈഫ് പറയും. സ്വപ്നയുടെ കൂടെ ഉണ്ടായിരുന്ന നൈറ്റ് ഷിജു വീട്ടിലില്ലായിരുന്നു എന്ന് മനോജ് ഉറപ്പുവരുത്തും. ഷിജുവിൻ്റെ ഒരു ഫോട്ടോയും മനോജ് ചോദിക്കും. ഷിജുവിൻ്റെ ഭാര്യയും ഒരു ഫോട്ടോ കൊണ്ട് കൊടുക്കും. ഷിജുവിന് കോങ്കണ്ണുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ വൈഫ് ഇല്ല എന്നാണ് പറയുക. ആ ഫോട്ടോ ലതികയ്ക്കും ശരത്തിനും കാണിച്ചിട്ട് ഷിജുവിനെ കൺഫേം ചെയ്യാമെന്നും മനോജ് പറയും. അങ്ങനെ രണ്ടാൾക്കും ആ ഫോട്ടോ കാണിച്ചു കൊടുക്കും. രണ്ടാളും ആ ഫോട്ടോ കണ്ടിട്ട് അവൻ തന്നെയാണ് ഷിജു എന്ന് പറയും. പക്ഷെ ശരത്തിനെപ്പോഴും ആ കോങ്കണ്ണ ഡൗട്ടായിട്ട് നിൽക്കും. അത് ഷിജു തന്നെയാണെന്ന് കൺഫേം ചെയ്തതുകൊണ്ട് മനോജ് കളക്ടർ ഓഫീസിന്റെ മുമ്പിൽ നിന്ന് ഷിജുവിനെ അറസ്റ്റ് ചെയ്യാൻ പോകും. പക്ഷെ അവൻ അവിടെ നിന്ന് മാറി ഒരു സോഡ കുടിക്കാനായിട്ട് പോകും. മനോജ് അവിടെ ചെന്ന് അവൻ അറസ്റ്റ് ചെയ്ത് പോകും. ലതികയും സ്വപ്നയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഷിജു ഇല്ലാന്ന് പറയും. ലോഡ്ജിൽ റൂം എടുത്തോ എന്ന് ചോദിച്ചപ്പോൾ അതും ഇല്ലാന്ന് പറയും. ഷിജു യൂണിയനിലുള്ള ആളായതുകൊണ്ട് യൂണിയനിലുള്ള എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ മുമ്പിൽ കൂട്ടമായി നിൽക്കും. ഷിജുവും നല്ല അഹങ്കാരത്തോടുകൂടി തന്നെ പോലീസുകാരോട് ബിഹേവ് ചെയ്യും. ഷിജുവിനെ അറസ്റ്റ് ചെയ്ത കാര്യം അറിഞ്ഞ് കുര്യൻ സാറും സ്റ്റേഷനിലോട്ട് വരുന്നു. ആരോട് ചോദിച്ചിട്ട് ഷിജുവിനെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ച് മനോജിനോട് ചൂടാവുന്നുണ്ട്. സ്വപ്നയുടെ കൊല നടന്നെന്ന് ഈ ഷിജു മന്ത്രിയുടെ യൂണിയൻ മീറ്റിംഗിലുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോയിലുള്ള പേപ്പർ ന്യൂസ് കുര്യൻ സാർ മനോജിനെ കാണിക്കുന്നുണ്ട്. മനോജ് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ടെസ്റ്റിനായി അയച്ച ബ്ലഡ് സാമ്പിൾസ് ഈ ഷിജുവിന്റെ ബ്ലഡ് സാമ്പിൾസുമായിട്ട് അപ്പം മാച്ചാവുന്നുണ്ടായിരുന്നില്ല. കുര്യനാകട്ടെ സീനിയർ ഓഫീസേഴ്സിന്റെ മേൽ നിന്നുള്ള നല്ലോണം പ്രഷറും. മനോജ് താൻ ചെയ്തത് തെറ്റായി പോയോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അന്നേരം ഒരു ബസ്സിൽ മോഷണം നടന്നെന്ന് പറഞ്ഞ് ആ ബസ്സിലുള്ള എല്ലാ യാത്രക്കാരും ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ഷിജുവിനെ പുറത്തു വിട്ടോളെന്ന് കുര്യൻ പറഞ്ഞപ്പോൾ പ്രദീപ് ലതികയെ ടോർച്ചർ ചെയ്തെന്ന പേരിൽ അവനെ നമുക്ക് കസ്റ്റഡിയിൽ എടുക്കാം. ലതികയുടെ മൊഴി പ്രകാരം നമുക്ക് അവന് ശിക്ഷയും മേടിച്ചു കൊടുക്കാമെന്ന് പറയും.
അതിലൂടെ നിരപരാധിയെയാണ് മനോജ് സാറ് അറസ്റ്റ് ചെയ്തെന്ന പേരും മാറിക്കിട്ടുമെന്നും പറയും. കുര്യനും അതിന് സമ്മതിക്കും. അതിനായി പ്രദീപ് ലതികയെ വിളിച്ചിട്ട് പോകാൻ നോക്കും. പക്ഷെ ഷിജു യൂണിയനിലുള്ള ആളായതുകൊണ്ട് ലതിക റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ മടിക്കും. മനോജ് സാറിന്റെ സിറ്റുവേഷൻസ് പറഞ്ഞിട്ടും ലതിക വരാൻ തയ്യാറായിരുന്നില്ല. അവസാനം പ്രദീപ് ഭീഷണിപ്പെടുത്തി ലതികയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അവൾ അങ്ങനെ ഷിജുവിനെതിരെ കംപ്ലൈന്റും കൊടുക്കുന്നു. കുര്യൻ എന്നിട്ട് ആ കംപ്ലൈന്റ് പുറത്തുള്ള യൂണിയൻകാർക്ക് കാണിച്ചു കൊടുക്കും. അവരും കുറെ ബഹളം വെച്ച് അവിടെ നിന്ന് പോകും. അത് കഴിഞ്ഞ് ബസ്സിലുള്ള യാത്രക്കാരും അവിടെ നിന്ന് പോകും. എല്ലാം കഴിഞ്ഞ് വിനു എന്നൊരു പോലീസുകാരൻ ബസ്സിൽ വന്നവരുടെ ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഷിജു പാറയിൽ വീട് നീണ്ടകര എന്നൊരു അഡ്രസ്സ് കാണും. ബസ്സാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് നല്ല ദൂരെ പോവുകയും ചെയ്തു. അതിൽ നമ്മുടെ ഷിജുവിൻ്റെ കണ്ണുകളും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഷിജു ഒരു ഹോട്ടലിലെ റൂം എടുത്തിട്ട് ഫ്രഷ് ആയി പുറത്തേക്ക് പോകുന്നു. ആളുടെ മുഖം അപ്പോഴും കാണിക്കുന്നില്ല. പോലീസുകാർ തേടുന്ന പ്രതി നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ വന്നിട്ട് പോയിട്ട് പിടിക്കാൻ പറ്റാത്തതിനും സീനിയർ ഓഫീസേഴ്സ് മനോജിനെയും കുര്യനോടും ഷൗട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് സുനിൽ പ്രദീപിനെയും വിനുവിനെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് വിനു അവന് ജോലി കിട്ടുന്നതിന് മുമ്പ് ഫിനാൻഷ്യലി നല്ല ഡൗൺ ആയിരുന്ന കാര്യമെല്ലാം പ്രദീപുമായിട്ട് ഷെയർ ചെയ്യുന്നു. പിന്നെ നമ്മുടെ കരീം ഭായി ഷിജുവിനെ ഇനിയും പേടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് കരുതുന്നു. സോ അവനെതിരെ ഒരു കേസ് കൊടുക്കാനായി തീരുമാനിക്കുന്നു. അയാളുടെ മകനും അത് തന്നെയാണ് നല്ലത്. ഷിജു വിളിച്ച നമ്പറും അവന്റെ അഡ്രസ്സും വെച്ച് ഒരു കംപ്ലൈന്റ് എഴുതാൻ പറയും. കരീം ഭായും എന്നിട്ടൊരു കംപ്ലൈന്റ് എഴുതും. ഷിജു പോയ കുറെ ലോഡ്ജുകളിൽ ഇവർ അന്വേഷിക്കും. അതിനിടയ്ക്ക് സുനിലും വിനുവും കൂടെ വെള്ളം മേടിക്കുവാനായിട്ട് നമ്മുടെ കരീം ഭായിയുടെ ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഭായി ഷിജുവിന്റെ പേരിലുള്ള കംപ്ലൈന്റ് ലെറ്റർ ഇവർക്ക് കൊടുക്കും. അത് തുറന്ന് വായിക്കാതെ അവർ വേറെ സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് കംപ്ലൈന്റ് ലെറ്റർ തിരിച്ചു കൊടുക്കും. മനോജും പ്രദീപും കൂടെ ലോഡ്ജുകളിൽ ഷിജുവിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഒരു ലോഡ്ജിൽ ഷിജുവിന്റെ പേരും അഡ്രസ്സിനും ഒപ്പം അവൻ്റെ ഒരു ഫോൺ നമ്പറും കിട്ടും. അത് ഫേക്ക് ആവാനാ സാധ്യതയെങ്കിലും ആദ്യമായി ഇങ്ങനൊരു നമ്പർ കിട്ടിയത് കൊണ്ട് അതൊരു ക്ലൂ ആയി ഇവർ കണക്കാക്കും. പിന്നെ മനോജ് അവന്റെ ഭാര്യയുടെ അച്ഛനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളൊരു ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് പോകുന്നു. അവിടെ മനോജിന്റെ ഭാര്യന്റെ അച്ഛനെ കണ്ടിട്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച പോലും ആയിട്ടില്ലല്ലോ, സോ മോളെയും കൊണ്ട് വീട്ടിലേക്ക് വരാലോ, എന്നാ ലീവ് എടുക്കാത്തെ, അത്രയ്ക്ക് തിരക്കാണോ എന്നൊക്കെ ഭാര്യയുടെ അച്ഛൻ ചോദിക്കും. മനോജും അവന്റെ തിരക്കുകളെ കുറിച്ചും ലീവ് അപ്ലൈ ചെയ്തു പക്ഷെ പെട്ടെന്ന് ഒരു കേസ് വന്നതുകൊണ്ട് കിട്ടിയില്ല എന്നെല്ലാം പറയും. ഇവിടെ മനോജിന്റെ ഭാര്യന്റെ അച്ഛനും കോങ്കണ്ണുണ്ട്. സോ ഇതുള്ളത് കൊണ്ട് കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനോജ് ചോദിക്കും. അദ്ദേഹം അപ്പൊ അങ്ങനെ കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ല, കുട്ടിക്കാലത്ത് ചില ഫ്രണ്ട്സ് ഇത് പറഞ്ഞ കളിയാക്കും, പിന്നെ ഫാമിലി സപ്പോർട്ട് ആയതുകൊണ്ട് ഞാൻ അത് അത്ര വലിയ കാര്യമാക്കിയില്ല, പക്ഷെ മറ്റുള്ളവരുടെ കേസിലും ഇതുപോലെ ആവണമെന്നില്ല, അവരിത് സീരിയസ് ആയി എടുക്കാം, ഇൻസൾട്ട് ആയി വരെ എടുക്കാം, സമൂഹത്തോട് തന്നെ ദേഷ്യം കാണിക്കാം, മനുഷ്യർ ഓരോരുത്തരും ഓരോ പോലെയല്ലേന്നും പറയും. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ കണ്ണൊരു പ്ലസ് പോയിന്റ് ആണ്. ഇത് ഇദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു. ഒരു തവണ എന്നെ കണ്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ലല്ലോ എന്ന് മനോജിനോട് ചോദിക്കുന്നു. പിന്നെ നമ്മുടെ പോലീസ് ടീം ഷിജുവിന്റെ ആ നമ്പർ പരിശോധിക്കും. അതിൽ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് കോള് വളരെ കമ്മിയായിരുന്നു. രണ്ട് നമ്പർ മാത്രമേ ഇപ്പോഴും ആക്റ്റീവ് ആയി ഇരിക്കുന്നുള്ളൂ. മനോജ് എന്നിട്ട് അതിന്റെ പിന്നാലെ പോവും. അങ്ങനെ ഒരു ഡാൻസ് സ്കൂളിലെത്തും. അവിടെ ഉള്ള ഒരു സ്റ്റുഡന്റിന്റെ നമ്പർ ആയിരുന്നു ഇത്. ഈ ഡാൻസർ മുമ്പ് പഠിച്ചിരുന്നത് വേറൊരു ഡാൻസ് സ്കൂളിലായിരുന്നു. അവിടെ ഫുഡും സ്നാക്സും എല്ലാം അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്നായിരുന്നു ഇവർ മേടിച്ചിരുന്നത്. സോ അത് ഞങ്ങൾക്ക് കറക്റ്റായി എത്തിക്കാൻ ഹോട്ടൽ മുതലാളിയായിരുന്നു ഷിജുവിന്റെ നമ്പർ തന്നത്. സോ അതിനു വേണ്ടിയായിരുന്നു അവനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നതെന്ന് ആ ഡാൻസർ പറയും. വേറൊരു നമ്പർ ഒരു മാർക്കറ്റിംഗിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. സോ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സിനെ ഇതുപോലെ വിളിക്കുമായിരുന്നു. ജോലിയുടെ ഭാഗമായതുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ വലിയ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നും അയാൾ പറയും. ഡാൻസറിനും ഷിജുവിനെ കുറിച്ച് കൂടുതലായി ഒന്നും അറിയില്ല. എങ്കിലും മനോജും ടീമും ഈ ഡാൻസർ പറഞ്ഞ ആ ഹോട്ടലിലേക്ക് പോയി അന്വേഷിക്കും. ഫോർട്ട് കൊച്ചിയിലെ അമീറ ഹോട്ടൽ. അവിടെ പോയി ഷിജുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഹോട്ടൽ ഓണർ ഷിജുവിൻ്റെതെന്ന് പറഞ്ഞൊരു നമ്പർ കൊടുക്കും. അത് പക്ഷെ ലോഡ്ജിൽ നിന്ന് കിട്ടിയ അതേ നമ്പർ തന്നെയായിരുന്നു. ഷിജു എങ്ങനെ ഇവിടെ ജോലിക്ക് കയറിയെന്ന് ചോദിച്ചപ്പോൾ ഹോട്ടലിലേക്ക് സ്റ്റോക്ക് സപ്ലൈ ചെയ്യുന്ന അഷ്റഫാണ് ഷിജുവിനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അഷ്റഫിൻ്റെ നമ്പറും കൊടുക്കും. മനോജ് എന്നിട്ട് അഷ്റഫിനെ പോയി കാണും. അഷ്റഫിന് ഷിജുവിനെ കുറിച്ച് കൂടുതലായി ഒന്നും അറിയില്ല. ഷിജുവിനെ അമീറ ഹോട്ടലിൽ ചേർക്കുന്നതിന് മുമ്പേ വേറെ രണ്ട് സ്ഥലത്തും ജോലിക്ക് കയറ്റിയിരുന്നെന്ന് പറയും. പ്രദീപ് ആ അഡ്രസ്സ് എല്ലാം നോട്ട് ചെയ്യും. ഇപ്പൊ എവിടെ പോയി അന്വേഷിച്ചാലാണ് ഷിജുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുമെന്ന് ചോദിക്കും. ഏലൂർ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അഷ്റഫ് പറയും. കാരണം അവിടെ ഒരു പൂരത്തിന് ഞങ്ങൾ പോയിരുന്നു, അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെ ഇവരുടെ അഡ്രസ്സും മേടിച്ചു വെച്ചിരുന്നു. സോ മനോജും കുര്യൻ സാറും ടീമും കൂടെ ഏലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അന്വേഷിക്കും. ഏലൂർ പോലീസും ആ പഴയ ഫയൽസ് എല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കും. ഫൈനലി ആ ഫയല് കിട്ടും.
പക്ഷെ ആ ഫയലും എപ്പോഴത്തെയും പോലെയുള്ള അഡ്രസ്സായിരുന്നു. ഷിജു പാറയിൽ വീട് നീണ്ടകര എന്ന അഡ്രസ്. ആ ക്ലൂ അങ്ങനെ പോയി. കുര്യൻ സാറും മനോജും ഇനി എങ്ങനെ മൂവ് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കും. അവനൊരു സാധാരണക്കാരനല്ല, കേസ് അത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. അടുത്ത സീനിൽ ഷിജു ഭീഷണിപ്പെടുത്തിയ കരീംബായി ഷിജുവിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. കാര്യം SIനോട് പറയും. ഇവിടെ ഒരു ട്വിസ്റ്റ്, കരീമിന്റെ പക്കലുള്ള ഷിജുവിന്റെ അഡ്രസ്സ് ചോളിയിൽ വീട് വെഞ്ഞാറമൂട് തിരുവനന്തപുരം എന്നായിരുന്നു. മനോജും കേസിന്റെ ടെൻഷനിലേ ഇരിക്കും. ഷിജുവിന്റെയും അഷ്റഫിന്റെയും കൂടെ അന്ന് പൂരത്തിന് ഷൈനു എന്നൊരാളും പോയിരുന്നു. അവനെ ചോദ്യം ചെയ്തപ്പോൾ ഷിജുവിനെ ഒരു മാസം മുമ്പ് കണ്ടെന്നും അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പ്ലാനിലാണെന്നും ഒക്കെ പറഞ്ഞെന്ന് പറയും. ഷൈനു എന്നിട്ട് ഷിജു വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ കട പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കും. അവിടെ പോയി നോക്കിയപ്പോൾ അതൊരു തള്ളുവണ്ടിയായിരുന്നു. അത് തുറന്നിട്ട് ഒരു മാസം ആയെന്നും ചുറ്റുമുള്ളവർ പറഞ്ഞിരുന്നു. ഷിജുവിന് ആ തള്ളുവണ്ടി നൽകിയ ദേവസ് എന്നൊരാളോട് ഷിജുവിനെ കുറിച്ച് പോയി ചോദിക്കും. അയാൾക്കും അവനെ കുറിച്ച് വലുതായൊന്നും അറിയില്ല. ഷിജു ആദ്യമായി എറണാകുളത്ത് ജോലി ചെയ്തിരുന്നത് ഒരു സ്റ്റാർ ഹോട്ടലിലാണെന്ന് അദ്ദേഹം പറയും. പക്ഷെ അവിടെ പോയപ്പോൾ ആ ഹോട്ടലൊന്നും ഇപ്പം ഇല്ല. ഹോട്ടൽ മുതലാളിയുടെ മകൻ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയായി അതിപ്പം നടത്തുന്നത്. അവനോട് ഷിജുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ 5 വർഷം അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നുവെന്നും അവൻ്റെ നാട് തിരുവനന്തപുരം ആണെന്നും പറയും. മനോജനും അത് കേട്ടപ്പോൾ ആകെ കൺഫ്യൂഷനാകും. കാരണം ഇത് പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ച കേസായിരുന്നു. പ്രദീപും സുനിലും വിനുവും കൂടെ ഷിജുവിൻ്റെ പഴയ സാധനങ്ങളെല്ലാം വെച്ച് ഗോഡൗണിലേക്ക് പോയിട്ട് സെർച്ച് ചെയ്യും. ആ സമയം സുനിലിൻ്റെ ഭാര്യ പ്രസവിച്ചെന്നറിയും. അതുകൊണ്ട് തന്നെ മനോജിന്റെ പെർമിഷനോടെ സുനിൽ ഹോസ്പിറ്റലിലേക്ക് പോകും. ഗോഡൗണിലെ സെർച്ചിങ്ങിനിടെ വിനുവിന് ഒരു ക്ലൂ കിട്ടും. അതായത് ഷിജുവിന്റെ ഒറിജിനൽ അഡ്രസ്സ്, ഷിജു ചോലയിൽ വീട് വെഞ്ഞാറാമൂട് തിരുവനന്തപുരം. അതായത് നമ്മുടെ കരീംബായി സ്റ്റേഷനിൽ കൊടുത്ത അതേ അഡ്രസ്. കുര്യൻ സാറിന്റെ പെർമിഷനോടെ മനോജൻ ടീമും ആ അഡ്രസ്സിലേക്ക് പോകും. സുനിൽ ആകട്ടെ അവന്റെ കുഞ്ഞിനെ കണ്ട് കൊതിത്തീരുന്ന മുമ്പേ അവനും ഇവരുടെ കൂടെ പോകും. പോലീസ് ടീം ഇപ്പോൾ ഷിജുവിന്റെ വീട്ടിലെത്തി. ആ വീട്ടിൽ 2 പുരുഷന്മാരും ഒരു സ്ത്രീയും ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ പോലീസ് ടീം അവരുടെ വീട്ടിലേക്ക് പോയിട്ട് കതക് തട്ടും. കതക് തുറന്നപ്പോൾ അവിടെ ഷിജു ഉണ്ടായിരുന്നില്ല. ഷിജുവിന്റെ ഏട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയും അളിയനും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഷിജു അവിടേക്ക് വന്നിട്ട് 10 വർഷമായെന്ന് അവർ പറയും. നാട്ടിൽ സ്ത്രീ വിഷയത്തിൽ പ്രോബ്ലം ഉണ്ടാക്കി അവിടെ നിന്ന് പോയതായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ അച്ഛൻ അവന് ഒരുപാട് വഴക്ക് പറഞ്ഞ് അവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെ. പോലീസ് വന്നപ്പോൾ തന്നെ അവൻ എന്തോ തെറ്റ് ചെയ്തുവെന്ന് ഈ വീട്ടുകാർക്ക് മനസ്സിലായി. ഷിജുവിനൊരു പെങ്ങള് കൂടി ഉള്ളത് കൊണ്ട് അവളുടെ ഭാവി പോകുമോ എന്നായിരുന്നു ഇവരുടെ പേടി. അവൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവൻ ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്താൽ പോലും അതിൽ നിന്ന് അവൻ ഓടി ഒളിക്കില്ല. അവിടെ തന്നെ അവൻ നിൽക്കും. സോ നിങ്ങൾ അവനെ തേടി അവിടെ ഇവിടെ ഒന്നും അറിയണ്ട, അവിടെ തന്നെ പോയാൽ മതിയെന്നും ഷിജുവിൻ്റെ ചേട്ടൻ പറയും. മനോജ് എന്നിട്ട് ഷിജുവിൻ്റെ ഇപ്പോഴുള്ള അഡ്രസ്സ് എല്ലാ സ്റ്റേഷനിലെയും കൺട്രോൾ റൂമിലേക്ക് വിളിച്ചറിയിക്കും. അതിപ്പോൾ കരീംബായി ഷിജുവിനെ കുറിച്ച് കംപ്ലൈൻറ്റ് കൊടുത്ത SIയും കേൾക്കും. സോ ഇതിനെക്കുറിച്ച് അറിഞ്ഞ മനോജും ടീമും കരീംബായിയെ വന്ന് കാണും. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താൻ തക്കമുള്ള എന്ത് പ്രോബ്ലം ഉണ്ടായെന്ന് ചോദിക്കും. ഷിജുവിൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു, ഒരു സിസിലി. അവൾക്കൊരു 40 വയസ്സുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം ശരിയല്ലാത്തതുകൊണ്ട് അവരിവിടുന്ന് പിരിച്ചുവിട്ടു. അതുകൊണ്ട് തന്നെ അവൻ എന്നോട് അന്ന് നല്ലോണം ദേഷ്യപ്പെട്ടു. ഇവിടുത്തെ കണ്ണാടിയും എറിഞ്ഞു പൊട്ടിച്ചു. അതിനുശേഷം പിന്നെയെല്ലാം അവൻ എന്നെ ഫോണിൽ വിളിച്ചായിരുന്നു ഭീഷണിപ്പെടുത്തിയിരുന്നതെന്ന് ബായി പറയും. മനോജ് എന്നിട്ട് ഷൈനുവിനെ വിളിച്ചിട്ട് ഷിജു പറഞ്ഞ ആ പെണ്ണിൻ്റെ പേര് സിസിലി എന്നാണോന്ന് കൺഫേം ചെയ്യും. ഷൈനുവും അവളെ തന്നെയാണ് ഷിജു കല്യാണം കഴിക്കാൻ പോണേന്ന് പറഞ്ഞതെന്നും പറയും. ആ ഹോട്ടലിൽ സിസിലിയുടെ അഡ്രസ്സും അന്വേഷിക്കും. ആ സമയം മനോജ് അന്നത്തെ ആ ബസ്സിലെ മോഷണം സംഭവിച്ച ആ ദിവസം ആലോചിക്കണം. അവിടെ ആ ദിവസം ഷിജുവിൻ്റെ കൂടെ സിസിലിയും ഉണ്ടായിരിക്കണമെന്ന് മനോജിനൊരു ചിന്ത തോന്നും. സോ അന്ന് ആ ബസ്സിലുണ്ടായിരുന്നവരുടെ അഡ്രസ്സിൽ സിസിലിയുടെ പേരും അഡ്രസ്സും ഉണ്ടോ എന്ന് മനോജ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിക്കും. അവരുടെ ലക്ക് എന്ന പോലെ അവിടെ ആ സിസിലിയുടെ പേരും അഡ്രസ്സും ഉണ്ടായിരുന്നു. എന്നിട്ട് മനോജും ടീമും ആ അഡ്രസ്സിലേക്ക് പോയി നോക്കും. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഷിജുവിൻ്റെ ഫോണിലേക്ക് വിളിച്ച ആകെ 2 പേരിൽ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ജേക്കബിൻ്റെ വീടാണ് അതെന്ന്. ജേക്കബിൻ്റെ വൈഫാണ് സിസിലി. ജേക്കബിനെ മാറ്റി നിർത്തി മനോജ് ഷിജുവിനെ കുറിച്ച് സിസിലിയോട് ചോദിക്കും. ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചവരായിരുന്നു. സോ ഈ മാസം ലാസ്റ്റ് സിസിലിയെ വന്ന് കൊണ്ടുപോകാം എന്നായിരുന്നു ഷിജു പറഞ്ഞിരുന്നത്. പക്ഷെ 4 ദിവസം മുമ്പ് കണ്ടപ്പോൾ കല്യാണം കുറച്ചുകൂടെ വൈകുമെന്നും പറഞ്ഞിരുന്നു. കയ്യിലുണ്ടായിരുന്ന ജോലി കച്ചവടം ഇല്ലാത്തത് കൊണ്ട് ഇല്ലാതായി. സോ ഇപ്പോൾ അങ്കമാലിയിലെ ഒരു ക്യാൻറ്റീനിലെ ജോലി കിട്ടി. മാസം ശമ്പളമാണ്, അത് സെറ്റായി കഴിഞ്ഞു എന്ന് വെച്ച് വന്ന് കൊണ്ടുപോകാം എന്നായിരുന്നു സിസിലിയോട് പറഞ്ഞിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം മനോജും കുര്യനും ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. എത്രയോ കേസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെ അവൻ സ്കിപ്പ് ചെയ്ത് വിടുന്നു. എത്ര കാലമായാലും അവനെ നമ്മൾ കണ്ടുപിടിച്ചേ തീരുമെന്ന് കുര്യൻ സാറ് പറയും. സോ അങ്കമാലയിലുള്ള ഹോട്ടൽസ്, ചെറിയ ചായക്കാടുകളിലെല്ലാം പോലീസ് അന്വേഷിക്കും. ഫൈനലി ഷിജു ഇപ്പോൾ താമസിക്കുന്ന ലോഡ്ജിൻ്റെ അഡ്രസ്സ് കിട്ടും. അവിടെ അന്വേഷിച്ചപ്പോൾ ഷിജു ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ നമ്പറും കിട്ടും.
ഫോണ് റിങ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഷിജു വരുന്നത് വരെ സുനിലിനെയും വിമലിനെയും അവിടെ റൂം എടുത്ത് നിൽക്കാൻ മനോജ് പറയും. എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ നമ്പറിലേക്ക് മനോജ് ഒന്നുകൂടെ വിളിച്ചു നോക്കും. അപ്പം വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തു. ഇവിടെയാണ് കഥയിലെ വലിയ ട്വിസ്റ്റ്. ആ നമ്പർ പോലീസ് കാന്റീനിലെ നമ്പർ ആയിരുന്നു. പോലീസ് ഫോഴ്സ് എല്ലാം ഇപ്പൊ അവിടെ എത്തി. ഒന്നും അറിയാത്ത പോലെ ടേബിളിലിരുന്നു. ഷിജു അവർക്കായി ചായ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്നാക്സ് എന്തെങ്കിലും വേണോന്ന് ചോദിക്കും. അവനെ കയ്യോടെ അറസ്റ്റ് ചെയ്യും. എന്നിട്ട് അവനെ സ്വപ്നയുടെ മർഡർ നടന്ന ലോഡ്ജിലേക്ക് കൊണ്ടുവരും. അവിടെ എത്തി അന്ന് സ്വപ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഷിജു പറയും. അവിടെ അവര് റൂമിലെത്തി സ്വപ്ന പറഞ്ഞിട്ട് ഷിജു അവൾക്കായിട്ട് ബീറ് മേടിച്ചു കൊടുത്തിരുന്നു. പിന്നെ അവളോട് ഫിസിക്കൽ അപ്രോച്ചിനായിട്ട് പോയപ്പോൾ അവൾക്ക് വിശക്ക് നിന്ന് പറഞ്ഞിട്ട് ബിരിയാണി മേടിച്ചിട്ട് വരാൻ പറയും. ഷിജുവിന് നല്ലോ ദേഷ്യം വന്നെങ്കിലും അവൾക്ക് ബിരിയാണിയും മേടിച്ചു കൊണ്ട് കൊടുക്കും. സ്വപ്ന അതും കഴിച്ചു കഴിഞ്ഞിട്ട് അവളുടെ സാരി അഴിച്ചിട്ട് ഷിജുവിൻ്റെ മേലെയിടും. എന്നിട്ട് അവനെ സിഗരറ്റ് വലിക്കുവാനായിട്ട് ലൈറ്റർ മേടിച്ചിട്ട് വരാൻ പറയും. നിനക്കതൊന്നും ഞാൻ മേടിച്ചു തരില്ല, നിന്റെ കൂടെ വന്ന പണി കഴിഞ്ഞത് എനിക്ക് ജോലിക്ക് പോകാനുള്ളതാണെന്ന് ഷിജു ചൂടായിട്ട് പറയും. സ്വപ്ന എന്നിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് നിനക്ക് മാരേജ് കഴിഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കും. ഇല്ല, വേഗം ആവുമെന്നും ഷിജു പറയും. അവളുടെ പേരെന്താ എന്നൊക്കെ ചോദിക്കും. ചെറിയ പെണ്ണാണോന്നും ചോദിക്കും. അല്ല, നിന്നേക്കാൾ മൂത്തതാണെന്നും പറയും. ഓ, അപ്പം നേരത്തെ തന്നെ അവൾക്ക് ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് സ്വപ്ന ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും. അത് ഷിജുവിന് നല്ല ഇറിറ്റേഷനായിട്ട് മാറും. എന്തിനാ ഇപ്പം ആവശ്യമില്ലാതെ നീ ചിരിക്കാൻ തുടങ്ങണമെന്ന് ചോദിച്ചപ്പോൾ അപ്പം എനിക്കും അവൾക്കും തമ്മിൽ എന്താടാ വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് സ്വപ്ന വീണ്ടും ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും. അതിൽ നല്ല ദേഷ്യം വന്ന ഷിജു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വപ്നയുടെ സാരി ചുരുട്ടി അവളുടെ കഴുത്തിൽ നന്നായി മുറുക്കും. രണ്ടുപേരും തമ്മിൽ അങ്ങനെ അവിടെ ഒരു സ്ട്രഗിൾ നടക്കുന്നു. സ്വപ്ന അങ്ങനെ ആ കട്ടിൽ നിന്ന് വീഴും. അവളുടെ ബോധവും അപ്പം തന്നെ പോകും. ഷിജു ടെൻഷനായിട്ട് സ്വപ്നയെ കുറേ തട്ടി വിളിക്കും. ആക്ച്വലി സ്വപ്ന അപ്പം മരിച്ചിരുന്നു. അതറിയാതെ ഷിജു അവൾക്ക് ബോധം വരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ബാത്റൂമിലേക്ക് അവളെ വലിച്ചു കൊണ്ടുപോകും. എന്നിട്ട് പൈപ്പിലെ വെള്ളമെല്ലാം തെളിച്ചു നോക്കും. അതിനിടയ്ക്കായിരുന്നു അവിടുത്തെ പൈപ്പ് പൊട്ടുന്നത്. അവൾക്ക് ജീവൻ ഉണ്ടെന്ന് തന്നെയായിരുന്നു ഷിജു വിചാരിച്ചിരുന്നത്. അവൾ മരിച്ച കാര്യം ഷിജുവിന് അറിയില്ലായിരുന്നു. അവളുടെ വായിൽ തോന്നുന്ന എന്തൊക്കെയോ അവൾ പറഞ്ഞു. എൻ്റെ സിസിലെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് ഷിജു പറയും. കുറ്റസമ്മതം നടത്തിക്കഴിഞ്ഞതും മനോജ് ഷിജുവിനിട്ടൊന്ന് പൊട്ടിക്കും. അടുത്ത സീനിൽ ഷിജുവിൻ്റെ കേസ് തെളിയിച്ചതിന് കേരള പോലീസിനുള്ള അവാർഡ് നൽകൽ ചടങ്ങ്. ബാഡ്ജ് ഓഫ് ഓണർ 2011 പോലീസിനുള്ള ഒരു വലിയ പ്രവർത്തനത്തിനുള്ള അവാർഡ്. ഈ കേസിനെ സംബന്ധിച്ച് ഇതൊരു പൊളിറ്റിക്കൽ പ്രഷറോ മീഡിയ കവറേജോ ഒന്നും ഇല്ലാത്തൊരു കേസ്. എന്നാലൊരു വൈരാഗ്യം, ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ ഒരാൾ ഒരു കൊല നടത്തുന്നു, എന്നിട്ട് ഫ്രീ ആയി നടക്കുമ്പോൾ അത് കണ്ടിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല. ഒരു ഫേക്ക് അഡ്രസ്സിൽ നിന്ന് ഞങ്ങൾ 6 ദിവസം കൊണ്ട് ഈ കേസ് തീർത്തത്. ഷിജു ഞങ്ങളെ പേടിച്ച് ഓടി ഒളിച്ചൊന്നുമില്ല. 6 ദിവസം ഞങ്ങളാ അവനെ തേടി ഓടിയത് എന്നിങ്ങനെ കുര്യൻ സാറും മനോജും പറയും. ഈ കേസ് തെളിയിച്ചതിൽ ഈ പോലീസ് ഓഫീസേഴ്സിന് നല്ല അഭിമാനമായിട്ട് ഇപ്പോൾ തോന്നുന്നു. ആ കേസ് കഴിഞ്ഞൊന്ന് റെസ്റ്റ് ചെയ്യാന്ന് കരുതിയപ്പോഴേക്കും അടുത്ത കേസ്. ഇത് തന്നെയാണ് പോലീസുകാരുടെ ലൈഫ് എന്ന് മനോജും കുര്യൻ സാറും പറയുന്നു. ഇതെല്ലാം ആ ചടങ്ങിൽ നിന്നുള്ള അവരുടെ ഇന്റർവ്യൂ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ ലാൻഡ് ഫോൺ റിങ് ചെയ്യുന്നതും അത് അറ്റൻഡ് ചെയ്യുന്ന ഒരു പോലീസുകാരനെയും കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ വെബ് സീരീസ് അവസാനിക്കുന്നു. ഒരു ക്രൈം ചെയ്ത് എവിടെയും ഒളിച്ചോടാതെ ആ ചുറ്റുവട്ടത്ത് തന്നെ ഷിജു നിന്നിരുന്നു. ഒരു സെക്സ് വർക്കർ ആയതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പ്രഷറോ വലിയ വാർത്തകളോ ഒന്നും ഇല്ലായിരുന്നിട്ടും പോലീസ് ഈ കേസ് തെളിയിച്ചു. ഈ വെബ് സീരീസിൽ പോലീസ് അവരുടെ ഓരോ കാര്യങ്ങളും മാറ്റിവെച്ച് ഇതിൻ്റെ പിന്നാലെ തന്നെ നടന്ന്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്താണ് പോലീസ് ഓരോ കേസും അന്വേഷിക്കുന്നത്, നമുക്ക് കാവലായി നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവരും ഹീറോസ് അല്ലേ? ഈ വെബ് സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ. ഈ ഒരു വെബ് സീരീസും അതിൻ്റെ എക്സ്പ്ലനേഷനും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യൂ. അടുത്തൊരു നല്ല മൂവിയായി വീണ്ടും വരുന്നതുവരെ ബൈ ഫ്രണ്ട്സ്.